ചിത്രം തെളിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയപരിധി അവസാനിച്ചു. അവസാന ദിവസമായ വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലുമായി 36 സ്ഥാനാർത്ഥികളാണ് ഭരണാധികാരികൾ മുമ്പാകെ എത്തി പത്രിക നൽകിയത്. ഉദുമ നിയോജക മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളാണ് സമാപന ദിവസം നാമനിർദ്ദേശ പത്രിക നൽകിയത്. UDF സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സി ബാലകൃഷ്ണൻ പത്രിക സമർപ്പിച്ചു. കല്യോട്ടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടുത്തെ അമ്മമാരിൽ നിന്നും കെട്ടിവെക്കാനുള്ള തുക ഏറ്റുവാങ്ങിയാണ് ബാലകൃഷ്ണൻ ഡെപ്യൂട്ടി കളക്ടറും മണ്ഡലം ഭരണാധികാരിയുമായ ജയാ റോസ് രാജിനു മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഹക്കിംകുന്നിൽ ലീഗ് നേതാവ് കല്ലട്ര അബ്ദുൽ ഖാദറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ BJP സ്ഥാനാർത്ഥികളായ എ വേലായുധൻ, ബി ജനാർദ്ദനൻ, അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥിയായി ബി ഗോവിന്ദൻ, അണ്ണാ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥിയായി കെ രമേശൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി എം മുഹമ്മദ്, കെ കുഞ്ഞമ്പു എന്നിവരും ഉദുമ നിയോജക മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചു. കാസർഗോഡ് മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളാണ് വെള്ളിയാഴ്ച പത്രിക നൽകിയത്. NDA സ്ഥാനാർത്ഥിയായി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പത്രിക സമർപ്പിച്ചു. ഉച്ചയോടെ പ്രവർത്തകർക്കൊപ്പം പ്രകടനവുമായി എത്തിയ ശ്രീകാന്ത് RDO OP ഷാജു മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇതുകൂടാതെ BJP സ്ഥാനാർത്ഥിയായി എസ് ഹരീഷ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ മാഹിൻ കേളോട്ട്, അണ്ണാ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടിയിലെ എം രഞ്ജിത് രാജ്, BSPയിലെ KP വിജയ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരൻ എന്നിവരും കാസർഗോഡ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളാണ് വെള്ളിയാഴ്ച പത്രിക നൽകിയത്. BJP സ്ഥാനാർത്ഥികളായ കെ സുരേന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ എം അബ്ബാസ്, BSPയിലെ സുന്ദര, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ പ്രവീൺ കുമാർ, ജോൺ ഡിസൂസ, എം സുരേന്ദ്രൻ എന്നിവരാണ് പത്രിക നൽകിയത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികൾ സമാപന ദിവസം പത്രിക നൽകി. UDFന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ PV സുരേഷ് പത്രിക സമർപ്പിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസിൽ നിന്നും UDF പ്രവർത്തകരുടെ അകമ്പടിയോടെ എത്തിയാണ് PV സുരേഷ് RDO ഓഫീസിൽ സബ് കളക്ടർ DR മേഘശ്രീക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MP ജാഫർ, അഡ്വക്കേറ്റ് NA ഖാലിദ്, ധന്യ സുരേഷ് തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ഇതുകൂടാതെ STPI സ്ഥാനാർത്ഥിയായി T അബ്ദുൽ സമദും, അണ്ണാ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥിയായി R രേഷ്മയും, NDA സ്ഥാനാർത്ഥിയായി BJPയിലെ KM പ്രശാന്തും, ജനതാദൾ യുണൈറ്റഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി T അബ്ദുൽ സമദും, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി TCV ശ്രീനാഥ് ശശിയും, എം പ്രശാന്തും, അഗസ്റ്റിനും, BC സുരേഷും, മനോജ് തോമസും, കൃഷ്ണൻകുട്ടിയും നാമനിർദ്ദേശ പത്രികകൾ നൽകി. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളാണ് വെള്ളിയാഴ്ച പത്രിക നൽകിയത്. UDFന് വേണ്ടി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി MP ജോസഫ് പത്രിക സമർപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനവുമായി എത്തിയാണ് MP ജോസഫ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ രാജലക്ഷ്മിയുടെ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. STPI സ്ഥാനാർത്ഥിയായി ലിയാക്കത്തലിയും, CPIM സ്ഥാനാർത്ഥിയായി സാബു അബ്രഹാമും, അണ്ണാ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടിക്ക് വേണ്ടി സുധനും, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി MV ജോസഫും, AK ചന്ദ്രനും സമാപന ദിനത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. മണ്ഡലത്തിലെ മത്സരങ്ങളുടെ പൂർണ്ണ ചിത്രം തെളിഞ്ഞതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചരണം ഊർജിതമാകും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.